കോഹ്ലി റെക്കോർഡുകളുടെ പെരുമഴ പെയ്യിച്ച ഒരു മത്സരത്തിൽ ഒരൊറ്റ വിജയം മാത്രം ഈ പരമ്പരയിൽ അതെങ്കിലും ആഗ്രഹിച്ചു വന്ന ശ്രീലങ്ക അക്ഷരാർത്ഥത്തിൽ നിഷ്പ്രഭരാക്കിക്കൊണ്ട് അവരെ ചുരുട്ടിക്കെട്ടിക്കൊണ്ട് 73 റൺസിൽ ഒതുക്കിക്കൊണ്ട് 390 റൺസ് എന്ന ഒരു വലിയ ഒരു സ്കോർ സ്വന്തമാക്കി 391 റൺസ് എന്ന ഒരു വിജയലക്ഷ്യം വെച്ചു കൊടുത്തു. പക്ഷേ അവരുടെ എല്ലാ വിക്കറ്റുകളും ഇടവേള കൃത്യമായ ഇടവേളകളിൽ വീഴ്ത്തി 73 റൺസിന് ഓൾ ഔട്ട് ആക്കിക്കൊണ്ട് ഒരു ആധികാരികമായ വിജയം ആരാധകർ എന്ത് പ്രതീക്ഷിച്ചു അതിന്റെ എത്രയോ ഇരട്ടിയാണ് നമ്മൾ വിജയിച്ചു. യെസ് 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 വിരാട് കോഹ്ലിയെ 20-20 കടക്കു പുറത്ത് പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഈ 20-20 ലോകകപ്പും ഇനി വരാൻ പോകുന്ന ഏകദിന ലോകകപ്പൊക്കെ നമ്മൾ എന്ത് പറയുന്നു, എങ്ങനെയുണ്ടായിരുന്നു മത്സരം? സൂപ്പർ മത്സരമായിരുന്നു, വളരെയധികം ആവേശം ഉണ്ടായിരുന്നു. പ്രതീക്ഷിച്ച ഒരു മത്സരം കിട്ടിയോ? എന്ത് പറയുന്നു, എന്ത് പറയുന്നു ചേട്ടാ, ഹാപ്പി അല്ലേ? ഹാപ്പി ആണോ? ഓ ഹാപ്പി ഹാപ്പി. സഞ്ജു ഇല്ലാത്തൊരു സങ്കടമുണ്ട്. ഇന്ത്യ ഇനി അടുത്ത കളിയിലേക്ക് സഞ്ജു വരട്ടെ, ഇന്ത്യ ജയിക്കട്ടെ. സഞ്ജുവിന്റെ പരിക്ക് മാറി എത്രയും പെട്ടെന്ന് സഞ്ജു തിരിച്ചു വരട്ടെ, സഞ്ജു അടുത്ത മത്സരത്തിൽ കളിക്കട്ടെ. ആരെ സി ആർ എസ് ഇത് ഫുട്ബോളിലെ ക്രിക്കറ്റ് എന്ത് പറയുന്നു, നമ്മൾ ജയിച്ചു. ആരാണ് ആരാണ്? സൂപ്പർ കളിയായിരുന്നു. അടിപൊളി വിരാട് കോഹ്ലി. വേറെ ശ്രീലങ്ക, അപ്പൊ വേറെ ശ്രീലങ്ക, ശ്രീലങ്കയെ പോലും കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ടല്ലേ. അതോടൊപ്പം ശുഭ്മാൻ ഗിൽ പക്ഷേ പക്ഷേ നമുക്ക് നമ്മുടെ എസ് കെ വൈയുടെ ഒരു നല്ല ബാറ്റിംഗ് കാണാൻ പറ്റിയില്ല, അതിനൊരു സമയം കിട്ടിയില്ല. അതോടൊപ്പം സിറാജിന്റെ ബോളിംഗ് എടുത്തു പറയണ്ട. സിറാജ് തീയാര്, രോമാഞ്ചക്കളി സിറാജ്. സിറാജ് എന്ത് പ്രതീക്ഷ വന്ന കഞ്ഞിയാണോ പ്രതീക്ഷ? പ്രതീക്ഷ വന്നിട്ട് ബിരിയാണി വന്ന ബിരിയാണി കിലും കോഹ്ലിയും കിലും കോഹ്ലിയും കൂടി. അപ്പൊ ഇനി ഇപ്പൊ കാര്യപ്പെടുത്ത ഗിനി മത്സരങ്ങൾ വരട്ടെ, ഗിനി മത്സരം വരട്ടെ, ലോകകപ്പ് മത്സരം ഉൾപ്പെടെ വരട്ടെ, എല്ലാം വരട്ടെ. ഏത് വന്നാലും നമ്മൾ അടിച്ചു നമ്മൾ ആരാധകർ ഇവിടെ കാണും. ഹാപ്പിയാണോ? ഹാപ്പിയാണോ കൂട്ടർ, ഹാപ്പിയാണോ? എത്രത്തോളം സന്തോഷം തോന്നി വിരാട് കോഹ്ലിയുടെ സെഞ്ചുറി നേരിട്ട് കാണാൻ പറ്റുന്ന ഒരു ഭാഗ്യ നിമിഷം അല്ലേ. അപ്പൊ ഹാപ്പി ആയോ? ഹാപ്പി മൊത്തത്തിൽ പ്രതീക്ഷ പോലെ ഒരു കളി തന്നെ ഉണ്ടായി. നമ്മൾ പ്രതീക്ഷ പോലെ തന്നെ ഇന്ത്യയുടെ ഒരു 400 റൺസോളം സ്കോറും ശ്രീലങ്ക ഒരു 50 ഓൾ ഔട്ട് ആക്കാൻ. ശ്രീലങ്ക കുറച്ചുകൂടി ഒരു റൺസ് ഒന്ന് ഫൈറ്റ് ചെയ്തിരുന്നെങ്കിൽ എന്തായിരുന്നു? നന്നായിരുന്നു, നന്നായിരുന്നു. പക്ഷേ അവർ രണ്ട് മെയിൻ ബാറ്റ്സ്മാൻ ഒരു ബാറ്റ്സ്മാൻ എന്താണെങ്കിലും വിജയത്തിൽ ആരാധകരെല്ലാം ഹാപ്പിയാണ്. കാര്യപ്പെട്ട ക്രിക്കറ്റ് സ്റ്റേഡിയം നിറഞ്ഞു കവിഞ്ഞ ഹാപ്പിയായിട്ട് പുറത്തേക്ക് പോകുന്ന ആരാധകർ. പക്ഷേ ആരാധകരുടെ എല്ലാം ചെറിയൊരു നിരാശ, മന്ത്രിയുടെ ഒരു പ്രസ്താവന കുറച്ച് കാണികളുടെ എണ്ണത്തിൽ കുറവുണ്ടാക്കി. പക്ഷേ കാണികളുടെ ആവേശത്തിൽ തന്നെ കുറവുണ്ടായില്ല. കാര്യവട്ടം സ്റ്റേഡിയത്തിന് മുന്നിൽ നിന്നും ക്യാമറാമാൻ പ്രേം ശശിക്കൊപ്പം ഷിഹാസന്ധു, മാതൃഭൂമി ന്യൂസ്.